ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സാങ്കിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ലോക ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട പ്രസംഗ വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായും കാണണേ. വീഡിയോ കാണുന്ന എല്ലാ ചങ്ക് കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പൊ നമുക്ക് ഒറ്റമടിക്കേണ്ട, പ്രസംഗത്തിലേക്ക് കടക്കാം. ബഹുമാന്യരായ ഗുരുക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ദിനം. ഇന്ന് നമ്മുടെ രാജ്യത്ത് നിരവധി പേർ പുകവലിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വച്ചാൽ പോലും ഇതെല്ലാം ആളുകൾ അവഗണിച്ച് പുകവലിക്ക് അടിമപ്പെടുകയാണ് ചെയ്യാറ്. വ്യക്തി സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നു പോയിട്ടും നമുക്ക് ഇതുവരെ ലഹരിയുടെ അപകടങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ നിമിഷം ഓർക്കേണ്ടതുണ്ട്. മുതിർന്നവരെക്കാളും ഇന്ന് ലഹരി മരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. തന്റെ ജീവിതം നശിക്കുന്ന ഒന്നാണ് ഈ ലഹരി എന്ന കാര്യം കുട്ടികൾക്ക് അറിയില്ല എന്നതാണ് വാസ്തവം. അതിനായി ഓരോ കുട്ടിയെയും നമുക്ക് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. സ്വന്തം സുഖത്തിനു വേണ്ടി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീ പോലെ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുകയില ജന്യ രോഗങ്ങളാൽ ഓരോ സെക്കൻഡിലും ഒരു ഭാരതീയൻ മരിക്കുന്നു. പുക വലിക്കുന്നതിനേക്കാൾ പുകയില ചവയ്ക്കുന്ന ശീലവും വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പുകവലിയും മദ്യപാനവും നമ്മുടെ ധനനഷ്ടത്തിന്, ഭാര്യ ഭർത്തൃ ജീവിതം താറുമാറാകുന്നതിനും, കുടുംബത്തിന്റെ തന്നെ സമാധാനം ഇല്ലാതാകുന്നതിനും, ക്യാൻസർ പോലുള്ള മാരക രോഗം വന്ന് ജീവൻ നഷ്ടപ്പെടുന്നതിനും വഴിതെളിയിക്കുന്നു. കുടുംബത്തിന്റെ സന്തോഷവും ശരീരത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ പുരോഗതിയും നിലനിർത്തണമെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചേ മതിയാകും. ലഹരിക്കെതിരെയായുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം നല്ല നാളേക്ക് വേണ്ടി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ പ്രസംഗ വീഡിയോയോട് അവസാനിച്ചിരിക്കുകയാണ്. ഇതിലെന്നുള്ള മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടുമടിക്കേണ്ട, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.